നമ്പർ 18 ഹോട്ടൽ പീഡനം തിങ്കളാഴ്ച നിർണായക ദിനം. നമ്പർ 18 ഹോട്ടലിൽ വെച്ച് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹോട്ടൽ ഉടമ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി കൂടുതൽ വാദത്തിനായി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഹോട്ടൽ ഉടമ റോയി വയലാട്, സൈജു തങ്കച്ചൻ, കൂട്ടാളി അഞ്ജലി വടക്കേപ്പുരയ്ക്കൽ എന്നിവരുടെ ഹർജികളാണ് ജസ്റ്റിസ് പി ഗോമിദാത് പരിഗണിച്ചത്. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്നതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പോലീസ് അറിയിച്ചു. പ്രതി റോയി വയലറ്റ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ 3 മാസമായി അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് റോയി കോടതിയെ ബോധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ റോയ് ഉൾപ്പെടെയുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്തു തന്നെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. പരാതിക്കാരി എല്ലാ ദിവസവും ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നും പ്രായപൂർത്തിയാകാത്ത മകളുടെ ചിത്രം പുറത്തുവിട്ടെന്നും മറ്റൊരു കേസിൽ വയനാട് സ്വദേശിയെ കുടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാർ ആരോപിച്ചു. 2021 ഒക്ടോബർ 20 കേസിനാസ്പദമായ സംഭവം നടന്നത്. നമ്പർ 18 ഹോട്ടലിലെത്തിയ യുവതിയെയും മകളെയും ലഹരി വസ്തുക്കൾ കഴിക്കാൻ പ്രേരിപ്പിക്കുകയും തുടർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നുമാണ് പരാതി. അതേസമയം അഞ്ജലി വ്യക്തിഹത്യയ്ക്ക് ശ്രമിക്കുകയാണെന്നും തെളിവ് സഹിതമാണ് പരാതി നൽകിയതെന്നും പോലീസാണ് നടപടി എടുക്കേണ്ടതെന്നും പരാതിക്കാരി വ്യക്തമാക്കി. കേസിന് പിന്നിൽ പണം തട്ടാനുള്ള ശ്രമമാണെന്ന് കുറ്റാരോപിതർ ജാമ്യഹർജിയിൽ പറയുന്നു. മോഡലുകളുടെ അപകട മരണത്തിന് ശേഷം ചിലർ തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നു. കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. കേസിലെ പ്രതി അഞ്ജലി റീമാദേവ് ഇപ്പോൾ ഒളിവിലാണെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഞ്ജലി മറുപടികൾ നൽകുന്നുണ്ട്. തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്നും പരാതിക്കാരി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും അഞ്ജലി ശബ്ദ സന്ദേശത്തിലൂടെ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് പരാതിക്കാരിയുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ അഞ്ജലി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. പരാതിക്കാരിയായ പെൺകുട്ടിയെ ബാറിൽ കൊണ്ടുവന്നത് അമ്മയാണെന്നും ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഓഡിയോ സന്ദേശത്തിൽ അഞ്ജലി പറയുന്നു. എന്നാൽ അഞ്ജലിയുടെ വാദങ്ങൾ പരാതിക്കാർ പൂർണ്ണമായും തള്ളി. ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇവരുടെ പ്രതികരണം. I2A News, an eye for truth.